ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലുമുള്ള ഏറ്റവും ജനകീയമായ ഒരു പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് ആവർത്തന നിക്ഷേപം അഥവാ പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. 10 വയസ്സായ കുട്ടി മുതൽ എത്ര പ്രായമുള്ളവർക്കും സ്വന്തം പേരിൽ ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. ഒരു പോസ്റ്റ് ഓഫീസിൽ ചേർന്നു കഴിഞ്ഞാൽ രാജ്യത്തെ ഏത് പോസ്റ്റ് ഓഫീസിലേക്കും മാറ്റാവുന്ന ഒരു പദ്ധതിയുമാണിത്. 100 രൂപ മുതൽ എത്ര രൂപ വേണമെങ്കിലും ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം. ഒറ്റയ്ക്കോ ജോയിൻ്റായോ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. മാസത്തിൽ നിശ്ചിത തുക നീക്കിവെച്ച് കാലാവധിയിൽ പലിശ സഹിതം തിരികെ ലഭിക്കും എന്നതാണ് പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ ഗുണം. 5 വർഷ കാലാവധിയുള്ള പദ്ധതിയായതിനാൽ 5 വർഷത്തിന് ശേഷം ആവശ്യമായി വരുന്ന സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പണം സമാഹരിക്കുവാൻ പോസ്റ്റ് ഓഫീസ് ആവർത്തന നിക്ഷേപം ഉപയോഗിക്കാം. ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നിക്ഷേപം നടത്താം എന്നതാണ് പോസ്റ്റ് ഓഫീസ് പദ്ധതിയുടെ ജനകീയതയ്ക്ക് കാരണം. പോസ്റ്റ് ഓഫീസ് ആവർത്തന നിക്ഷേപത്തിന് നിലവിൽ 6.5% പലിശ ലഭിക്കുന്നുണ്ട്. ജൂലൈ സെപ്റ്റംബർ പാദത്തിലാണ് ആവർത്തന നിക്ഷേപത്തിന് അവസാനമായി പലിശ നിരക്ക് പുതുക്കിയത്. ത്രൈമാസത്തിൽ പോസ്റ്റ് ഓഫീസ് ആവർത്തന നിക്ഷേപത്തിൻ്റെ പലിശ അവലോകനം ചെയ്യാറുണ്ട്. എന്നാൽ നിക്ഷേപം ആരംഭിച്ച സമയത്തെ പലിശ നിരക്ക് കാലാവധിയോളം ലഭിക്കും. കാലാവധി അവസാനിക്കുന്ന 5 വർഷവും ലഭിക്കും. നിക്ഷേപം കാലാവധി നീട്ടിയാലും അക്കൗണ്ട് ആരംഭിച്ച കാലത്തെ പലിശ തന്നെ തുടർന്നും ലഭിക്കും. എത്ര രൂപ മുതൽ നിക്ഷേപിക്കാമെന്ന് നോക്കാം. 100 രൂപയാണ് മാസത്തിൽ നിക്ഷേപിക്കേണ്ട ഏറ്റവും ചുരുങ്ങിയ തുക. 10 രൂപയുടെ ഗുണിതങ്ങളായി നിക്ഷേപം ഉയർത്താം. പരമാവധി പരിധി നിശ്ചയിച്ചിട്ടില്ല. 60 മാസത്തേക്കാണ് പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആരംഭിക്കുവാൻ സാധിക്കുക. 5 വർഷം കാലാവധി പൂർത്തിയാക്കുന്ന നിക്ഷേപങ്ങൾ 5 വർഷത്തേക്ക് കൂടി നീട്ടാം. പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ അക്കൗണ്ട് ആരംഭിക്കുവാൻ പ്രായപരിധിയൊന്നുമില്ല. ജോയിൻ്റ് അക്കൗണ്ടും സംയുക്ത അക്കൗണ്ടും ആരംഭിക്കാം. 3 മുതിർന്നവർക്കോ അല്ലെങ്കിൽ 10 വയസ്സിന് മുകളിലുള്ള പ്രായപൂർത്തിയാകാത്ത ഒരാൾക്കോ ജോയിൻ്റ് അക്കൗണ്ടിൽ ചേരാം. നിക്ഷേപകൻ മാസത്തെ അടവ് പരാജയപ്പെട്ടാൽ 100 രൂപയ്ക്ക് 1 രൂപ പിഴ നൽകും. 4 തവണ മാസ അടവ് മുടങ്ങിയാൽ അക്കൗണ്ട് നിർത്തലാക്കും. ഓരോ തുകയും മാസത്തിൽ നിക്ഷേപിക്കുമ്പോൾ എത്ര രൂപ കാലാവധിയിൽ ലഭിക്കുമെന്ന് നോക്കാം. 5000 രൂപ മാസത്തിൽ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് 354,957 രൂപ ലഭിക്കും. 54,957 രൂപയാണ് പലിശയായി ലഭിക്കുന്നത്. നിക്ഷേപം 5 വർഷത്തേക്ക് കൂടി നീട്ടിയാൽ 844,940 രൂപ ലഭിക്കും. 244,940 രൂപയായിരിക്കും പലിശയായി ലഭിക്കുക. മാസത്തിൽ 1000 രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് 5 വർഷത്തിന് ശേഷം 70,989 രൂപ ലഭിക്കും. 10,989 രൂപയാണ് പലിശയായി ലഭിക്കുന്നത്. 10 വർഷത്തേക്ക് നീട്ടിയാൽ 168,983 രൂപ പോക്കറ്റിലെത്തും. 48,983 രൂപയായിരിക്കും അപ്പോൾ പലിശയായി ലഭിക്കുക. 10,000 രൂപ മാസത്തിൽ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് 6.5% പലിശ നിരക്കിൽ 709,902 രൂപ ലഭിക്കും. 1,900,000 രൂപയാണ് പലിശയായി ലഭിക്കുന്നത്. നിക്ഷേപം 10 വർഷത്തേക്ക് നീട്ടിയാലാണ് 16,00,000 രൂപ സമ്പാദിക്കാനാവുക. 16,89,871 രൂപയാണ് 10ാം വർഷം ലഭിക്കുന്നത്. 489,871 രൂപ പലിശയായി നേടാം. പോസ്റ്റ് ഓഫീസ് ആവർത്തന നിക്ഷേപം അക്കൗണ്ട് കാലാവധി നീട്ടിയാലും അക്കൗണ്ട് തുറന്ന സമയത്തെ പലിശ തുടർന്നും ലഭിക്കും. കാലാവധി നീട്ടിയ അക്കൗണ്ട് എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യുവാൻ നിക്ഷേപകർക്ക് സാധിക്കും. അക്കൗണ്ടിനെ പൂർത്തിയാക്കിയ ഓരോ വർഷത്തിനും പലിശ ലഭിക്കും. എന്നാൽ അക്കൗണ്ട് കാലാവധി ഉയർത്തിയ ശേഷം 1 വർഷത്തിൽ താഴെ കാലയളവിനുള്ളിൽ പിൻവലിച്ചാൽ പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് അക്കൗണ്ട് പലിശ നിരക്കാണ് ലഭിക്കുക. പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് നിക്ഷേപത്തിൽ അടയ്ക്കുന്ന തുകയ്ക്ക് നികുതി ഇളവുകളൊന്നും ലഭ്യമല്ല. പദ്ധതിയിലൂടെ ലഭിക്കുന്ന പലിശ വരുമാനം നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടവരാണെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തണം. ഈ വരുമാനം ചേർന്നാലും നികുതി സ്ലാബിൽ വരാത്ത സാധാരണക്കാർക്ക് നികുതി ബാധ്യതയില്ല. RD അക്കൗണ്ട് തുറക്കുമ്പോഴോ RD തുറന്നതിന് ശേഷമോ നിങ്ങൾക്ക് നോമിനിയെ നോമിനേറ്റ് ചെയ്യാവുന്നതാണ്. മറ്റുള്ളവർക്കും ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.